ശ്രീ എസ് ബിജു, കഴിഞ്ഞ ദിവസം നിങ്ങൾ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഈ വ്യാപാര സമൂഹം ഇപ്പോൾ നേരിടുന്ന ശ്രീ ദേവരാജൻ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ നേതാവ് പറഞ്ഞതുപോലെ തന്നെയുള്ള കടകൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട ആവശ്യം ഉന്നയിച്ച് സമരമടക്കം ചെയ്യുന്ന നിലയിലാണ് വ്യാപാരി വ്യവസായി സമിതിയെ സംബന്ധിച്ചുമുള്ളത്. മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച നിങ്ങളും നടത്തിയിരുന്നു. ഇതിനിടയിൽ വന്നുപെട്ടൊരു വിവാദത്തിൻ്റെയും തർക്കത്തിൻ്റെയും ഒരു പരിസരത്തിനപ്പുറത്തേക്കുള്ള യാഥാർത്ഥ്യത്തിലേക്ക് അതിന് വലിയ നീണ്ടുനിൽപ്പുണ്ടായില്ല എന്നതൊരു വസ്തുതയുമാണ്. അപ്പോൾ ഇന്നത്തെ ഈ കൂടിക്കാഴ്ചകൾ ഈ വിഷയങ്ങളാകെ സർക്കാരുമായി പങ്കുവെക്കുന്നതിലൂടെ സംഭവിക്കുന്നത് എന്താണ്? ചർച്ച എന്ന് പറയുന്നത് ഏറ്റവും സൗഹാർദ്ദപരമായിരുന്നു. വ്യാപാരികൾക്ക് ഏറെ പ്രതീക്ഷ ഉണ്ടാക്കുന്ന ഒരു ചർച്ചയായിരുന്നു മുഖ്യമന്ത്രിയുമായി ഞങ്ങൾ നടത്തിയിട്ടുള്ള ചർച്ചയുടെ പരിണിത ഫലമെന്ന് പറയുന്നത്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ TPR നിരക്കിനെ ആസ്പദമാക്കി തന്നെയാണ് ഇപ്പോൾ വ്യാപാര മേഖലയിലുള്ള നിയന്ത്രണങ്ങൾ സംസ്ഥാന ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇന്ന് ചില ഈ ചർച്ചയുടെ ഭാഗമായി ചില ഇളവുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞങ്ങൾ മുഖ്യമന്ത്രിയോട് പ്രധാനമായും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഈ ഒരു പഞ്ചായത്തിലോ ഒരു മുനിസിപ്പാലിറ്റിയിലോ ഏതെങ്കിലും ഒരു വാർഡിൽ കുറച്ച് രോഗികൾ വന്നാൽ, രോഗവ്യാപനം ഉണ്ടായാൽ ആ പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും ആകെ കണ്ടെയ്ൻമെൻറ്റ് സോണാക്കുന്ന ഒരു നിലപാടാണ് ഇപ്പോൾ TPR റേറ്റുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ചിട്ടുള്ള സ്ഥിതിവിശേഷം. ഞങ്ങൾ മുഖ്യമന്ത്രിയോട് പറഞ്ഞത് ആ വാർഡ് കണ്ടെയ്ൻമെൻറ്റ് സോണുകളാക്കി പ്രഖ്യാപിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ വാർഡ് മാത്രം കണ്ടെയ്ൻമെൻറ്റ് സോണാക്കുമ്പോൾ മറ്റു പ്രദേശങ്ങളിൽ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളില്ലാതെ വരുന്നു. ആ എല്ലാ വ്യാപാര സ്ഥാപനങ്ങൾക്കും തുറന്നു പ്രവർത്തിക്കാം. ഇപ്പോൾ ഈ ലോക്ക്ഡൗണുമായി ബന്ധപ്പെട്ട് കോവിഡിൻ്റെ ഒന്നാം തരംഗത്തിലും രണ്ടാം തരംഗത്തിലും ഏറ്റവും കൂടുതൽ മറ്റിതര മേഖലകളിൽ എന്നതുപോലെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മേഖലയാണ് വ്യാപാര രംഗവും കേരളത്തിലെ ചെറുകിട വ്യവസായ രംഗവും എന്ന് പറയുന്നത്. അവശ്യ വസ്തു വിൽപ്പനശാലകൾ മാത്രമാണ് ഇന്ന് തുറന്നു പ്രവർത്തിക്കാനുള്ള അനുമതിയുള്ളത്. മറ്റൊരു സ്ഥാപനങ്ങൾക്കും നിയന്ത്രണങ്ങളോടെ അല്ലാതെ തുറന്നു പ്രവർത്തിക്കാൻ കഴിയില്ല. ഇത് വ്യാപാരികളിൽ വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടാണ് ഈ കാലയളവിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. ഒട്ടേറെ സ്ഥാപനങ്ങൾ ഈ കാലയളവിൽ അടച്ചുപൂട്ടപ്പെട്ടു. പല ആളുകളും ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് കേരളം ചെന്നെത്തപ്പെട്ടു. ഇത്തരം പ്രശ്നങ്ങളെല്ലാം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു. ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം വസ്തുതയാണ്. ആ കാര്യമെന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ TPR നിരക്കുള്ള സംസ്ഥാനമാണ് കേരള സംസ്ഥാനം. ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഈ ചർച്ചയിൽ മുഖ്യമന്ത്രിയുമായി ഞങ്ങൾ ആശയവിനിമയം നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ വിവിധ മേഖലകളിലാണ് പ്രശ്നം. ഞങ്ങൾ ബാങ്കിൽ നിന്ന് പണം കടം വാങ്ങി വലിയ പലിശ കൊടുത്ത് വ്യാപാരം നടത്തുന്ന ആളുകളാണ്. ഈ വ്യാപാരികളായിട്ടുള്ള ആളുകൾക്ക് മൊറട്ടോറിയം ബാങ്കുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും മൊറട്ടോറിയം കാലയളവിലെ പലിശയും ഞങ്ങൾ അടയ്ക്കണം. മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ കാര്യം പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാന ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറിനോട് ഈ കാര്യങ്ങൾ ആശയവിനിമയം നടത്തിയിട്ടുണ്ട് എന്ന അഭിപ്രായം മുഖ്യമന്ത്രി ഞങ്ങളുമായി പങ്കുവെക്കുന്ന സാഹചര്യമുണ്ടായി. അതോടൊപ്പം തന്നെ കേരളത്തിലെ മറ്റ് വ്യാപാര സ്ഥാപനങ്ങൾ, ഇപ്പോൾ ഹോട്ടലുകൾ, ആ ഹോട്ടൽ മേഖലയിൽ വലിയ പ്രതിസന്ധിയാണ് ഉണ്ടായിട്ടുള്ളത്. തൊഴിലാളികൾക്ക് വലിയ പ്രതിസന്ധി അഭിമുഖീകരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇതെല്ലാം കേരളത്തിലെ വ്യാപാര സമൂഹം, മുഖ്യമന്ത്രിയുടെ വ്യാപാര സമൂഹത്തെ പ്രതിനിധീകരിക്കുന്ന സംഘടന എന്ന നിലയിൽ വ്യാപാരി വ്യവസായ സമിതി മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. എന്നാൽ ഏതെങ്കിലും തരത്തിൽ ഗവൺമെൻറ്റിനെ വെല്ലുവിളിച്ച് കടകളെല്ലാം ഞങ്ങൾ തുറക്കും എന്ന ഒരു നിഷേധാത്മകമായിട്ടുള്ള സമീപനം സംസ്ഥാനത്ത് സ്വീകരിക്കുന്നതിന് പകരം ഗവൺമെൻറ്റുമായി ചർച്ച നടത്തി ആവശ്യമായിട്ടുള്ള ഭേദഗതിയോടുകൂടി ആഴ്ചയിൽ ഒരു 5 ദിവസമെങ്കിലും, ഇപ്പോൾ ഏ കാറ്റഗറിയിലുള്ള മേഖലകളിൽ മാത്രമാണ് എല്ലാ സ്ഥാപനങ്ങൾക്കും പരിമിതമായി തുറക്കാൻ കഴിയുക. ഞങ്ങൾ പറയുന്നത് D ഒഴികെയുള്ള മറ്റ് കാറ്റഗറികളിൽ ആഴ്ചയിൽ 5 ദിവസവും എല്ലാ സ്ഥാപനങ്ങളും സമയബന്ധിതമായി തുറന്നു പ്രവർത്തിക്കാനുള്ള അനുമതി നൽകണം. കൂടുതൽ ആളുകൾ വരുന്ന ഏതെങ്കിലും സ്ഥാപനങ്ങളുണ്ടെങ്കിൽ ആ സ്ഥാപനങ്ങൾക്ക് ടോക്കൺ സമ്പ്രദായം ഏർപ്പെടുത്തണം. ഞങ്ങൾ ഏതെങ്കിലും തരത്തിൽ രോഗവ്യാപനം ഉണ്ടാകണമെന്ന അഭിപ്രായം നിലനിർത്തുന്ന ആളുകളല്ല. ഇപ്പോൾ നമ്മുടെ ഒരു കാര്യം കൂടെ ഞാൻ സൂചിപ്പിക്കാം. ഇപ്പോൾ ഉള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പോൾ D കാറ്റഗറിയിൽ ആഴ്ചയിൽ 1 ദിവസമാണ് എല്ലാ സ്ഥാപനങ്ങൾക്കും തുറക്കാൻ കഴിയുക. A, B, C കാറ്റഗറിയിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള അളവിലും തോതിലും ഇത് തുറക്കാൻ കഴിയുന്നുണ്ട്. ഇത് വരുമ്പോൾ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത്, ഈ തുറക്കുന്ന ദിവസങ്ങളിൽ അഭൂതപൂർവമായിട്ടുള്ള തിരക്കാണ് വ്യാപാര സ്ഥാപനങ്ങൾ ഉണ്ടാകുന്നത്. നമ്മുടെ ടൗണുകളിലെല്ലാം വലിയ തരത്തിലുള്ള ട്രാഫിക് ബ്ലോക്കുകൾ ഉണ്ടാകുന്നു. ഇതാണ് രോഗവ്യാപനം യഥാർത്ഥത്തിൽ പകരാൻ ഇടവരുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നത്. ഗവൺമെൻറ്റും ആരോഗ്യവകുപ്പും എടുക്കുന്ന എല്ലാ നടപടികളോടും താതാത്മ്യം പ്രാപിക്കുകയും പൊരുത്തപ്പെടുകയും ചെയ്തുകൊണ്ട് വ്യാപാര മേഖലകളിലെ വിഷയങ്ങൾ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഇന്ന് ഞങ്ങൾ തയ്യാറായത്. ഇനിയിപ്പോൾ ഈ നിങ്ങൾ സംഘടനാ നേതാക്കൾ മുഖ്യമന്ത്രി ഇക്കാര്യങ്ങൾ ധരിപ്പിച്ചപ്പോൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? നിങ്ങൾ മുന്നോട്ട് വെച്ച ഈ പ്രശ്നങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് ആരോഗ്യ വിദഗ്ധരുമായും ആരോഗ്യ
വകുപ്പുമായും അതുപോലെ തന്നെ ദുരന്ത നിവാരണ സംവിധാനങ്ങളുമായും ഒക്കെ കൂടിയാലോചന നടത്തി മുഖ്യമന്ത്രി ഒരു തീരുമാനം പറയും എന്നാണോ നിങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു ഒരു മറുപടി മുഖ്യമന്ത്രിയിൽ നിന്ന് വന്നത്? തീർച്ചയായും മുഖ്യമന്ത്രി ആ തരത്തിൽ തന്നെയാണ് മറുപടി തന്നിട്ടുള്ളത്. ആരോഗ്യ വിദഗ്ധരുമായി ആലോചിച്ച് ഈ ഉചിതമായിട്ടുള്ള തീരുമാനം കൈക്കൊണ്ടും അതുപോലെ തന്നെ മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞ ഒരു സുപ്രധാനമായിട്ടുള്ള കാര്യം, മൈക്രോ കണ്ടെയ്ൻമെൻറ് സോണുകളാക്കാൻ കഴിയുന്ന സ്ഥലങ്ങളിലെല്ലാം മൈക്രോ കണ്ടെയ്ൻമെൻറ് സോണുകളാക്കി അതാത് വാർഡുകളെ ക്രമീകരിക്കാൻ ആവശ്യമായിട്ടുള്ള നിലപാട് സംസ്ഥാന ഗവൺമെൻറ് ഭാഗത്തുണ്ടാവും. കളക്ടർമാർക്ക് അതിനാവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ മുൻപ് കൊടുത്തിട്ടുണ്ട്. ഒരിക്കൽ കൂടി അടിയന്തരമായി അത് കൊടുക്കാനുള്ള സമീപനം സംസ്ഥാന ഗവൺമെൻറ് ഭാഗത്തുണ്ടാകും എന്നാണ് മുഖ്യമന്ത്രി ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുള്ളത്. ആ നിലയ്ക്കുള്ള വ്യാപാര സമൂഹം മുന്നോട്ട് വെച്ചിട്ടുള്ള അവരുടെ അനുഭവത്തിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ, അതിൻ്റെ യുക്തിസഹമായ വശം പരിഗണിച്ചുകൊണ്ടിരിക്കുന്നു സർക്കാർ എന്നാണ് ഈ നേതാക്കൾ തന്നെ ഇപ്പോൾ പൊതുസമൂഹത്തോട് വിശദീകരിക്കുന്നത്.